വരൂ, ഞങ്ങളുടെ നാട്ടിലെ വികസനങ്ങൾ ഒന്ന് കാണിച്ചു തരാം. വെല്ലുവിളിച്ചാൽ മാത്രം പോരാ, അവിടെ എന്തൊക്കെ വികസനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഈ ഓട്ടപ്രദക്ഷിണം വെച്ച് നാടുനില പ്രചരണത്തിന് ഇറങ്ങും മുൻപേ കുട്ടി നേതാവ് നോക്കിയില്ല എന്ന് തോന്നുന്നു. കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് പറയും പോലെ അച്ഛനെ അനുകരിച്ച് അനുകരിച്ച് അവസാനം ഇതൊന്നും കാണാതെ പോകരുതേ ചാണ്ടി. പുതുപ്പള്ളിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ, അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് എന്ന് താങ്കളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പോരാ ഈ ആവേശങ്ങളൊക്കെ. ജനങ്ങളുടെ ആരോഗ്യം വെച്ച് കളിക്കുന്നത് കഷ്ടം തന്നെ. പുതുപ്പള്ളിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ കാണുന്ന ആരുടെയും മനസ്സിലൂടെ ആദ്യം പോകുന്ന ചിന്ത ഇതായിരിക്കും. കെട്ടിടത്തിന് 30 വർഷത്തിലേറെ പഴക്കമുണ്ട്. 15 വർഷം മുൻപ് തുടങ്ങിയതാണ് PHSC. ദിവസം 100 കണക്കിന് രോഗികൾ വരുന്ന സ്ഥലമാണ്. പക്ഷേ പ്രവർത്തനം തുടങ്ങിയ ശേഷം പേരിന് പോലും അവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല. MLA ഫണ്ട് വിനിയോഗിച്ചിരുന്നെങ്കിൽ ആശുപത്രിയുടെ പരാധീനതകൾ പലതും പരിഹരിക്കപ്പെടുമായിരുന്നു. എന്നാൽ അതിനുപോലും ആരും മെനക്കെട്ടിട്ടില്ല. ഒരു നാടിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ആശുപത്രി പോലും പുതുക്കി പണിയാൻ പുതുപ്പള്ളിയിലെ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല. പരിമിതമായ സാഹചര്യങ്ങളിൽ താഴത്തെ നിലയിലാണ് ഇപ്പോഴത്തെ പരിശോധനാ മുറിയും മരുന്ന് സംഭരണ കേന്ദ്രവും പ്രവർത്തിക്കുന്നത്. മുകളിലത്തെ നില ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസായി പ്രവർത്തിക്കുന്നു. ആശുപത്രിയിൽ രോഗികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും പരിമിതമാണ്. പൊരിവേലിൽ രോഗികൾ കാത്തിരിക്കുന്ന ദയനീയ കാഴ്ചയും കാണാം. കിടത്തി പരിശോധിക്കാനും സൗകര്യങ്ങൾ കുറവാണ്. സമീപത്ത് പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമുണ്ട്. ഇത് PHSC കൊടുത്തിട്ട് പഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് നാടിന്റെ വിനോദസഞ്ചാര മേഖലയുടെ അടയാളമായിരുന്ന പറക്കൽ കടവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആരും തലയിൽ കൈവയ്ക്കും. ബോട്ട് സർവീസും കുതിരസവാരിയും അടക്കം മിനി ഊട്ടി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ വിജനമാണ്. സഞ്ചാരികൾക്കായി ഒരുക്കിയ ഇരിപ്പിടങ്ങളെല്ലാം തകർന്ന നിലയിലാണ്. ക്ലാസ്മേറ്റ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ ലൊക്കേഷൻ ആയിരുന്ന ഇവിടേക്ക് ഇപ്പോൾ ആരും എത്താത്ത അവസ്ഥയിലാണ്. വിനോദസഞ്ചാര മേഖലയിൽ മണ്ഡലം പിന്നോട്ട് നടക്കുന്ന ചിത്രമാണ് പറക്കൽ കടവിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തത് കപില മഹർഷി തപസ്സു ചെയ്തെന്ന് വിശ്വസിക്കുന്ന കപില ഗുഹ സ്ഥിതി ചെയ്യുന്ന ബെന്നിമലയും ടൂറിസത്തിന് അനന്ത സാധ്യതകൾ ഉള്ളതായിരുന്നു. നിരവധി പേരാണ് ഇവിടേക്ക് ദിവസേന എത്തുന്നത്. എന്നാൽ കപില ഗുഹയിലേക്ക് നല്ല റോഡോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല. വയലും മലകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകളോട് ജനപ്രതിനിധി മുഖം തിരിച്ചപ്പോൾ നഷ്ടമായത് പുതിയ പുതുപ്പള്ളി എന്ന നാട്ടുകാരുടെ സ്വപ്നമായിരുന്നു.